ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് കടല നമ്മൾ രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റാനൊന്നും നിൽക്കേണ്ട, ചെറുതായി ഒന്ന് എല്ലാം ഒന്ന് സോൾട്ടാവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം അതും കൂടി നന്നായൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയതും കൂടി ഇട്ട് അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പ�ൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കൂടി നമ്മൾ ഇതിലൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും സവാളയും തക്കാളിയും എല്ലാം കൂടെയുള്ള ആ മിക്സ് നമുക്കിനി ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച ശേഷം നമുക്കതൊന്ന് നന്നായൊന്ന് അരച്ചെടുക്കണം. ഇതാ ഇപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം നന്നായി തന്നെ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇത് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ആ വെള്ളത്തോടുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കടല പുഴുങ്ങിയ വെള്ളവും കൂടി നോക്കിയിട്ട് വേണം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അതാ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാൻ വെക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതാ കടലക്കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസുമായി ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.